കേരളത്തിലെ ബിജെപിക്കാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടുമില്ല ഇപ്പോഴും സാമാന്യ ബോധം ഉണ്ടായിട്ടുമില്ല ഓ രാജഗോപാൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് സാക്ഷരത കൂടുതലായതുകൊണ്ട് അവർ ബിജെപിയെ സ്വീകരിക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ പൊട്ടൻ കളിയൊക്കെ കളിപ്പിച്ച് ആളുകളുടെ മുന്നിൽ കോമാളി വേഷം കെട്ടി കുറേ പണവുമൊക്കെ ചിലവാക്കി ഇങ്ങനെ പോകും എന്നുള്ളതല്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്നും ആഗ്രഹമില്ല ഞങ്ങളെ രക്ഷപ്പെടാൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കുകയുമില്ല അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നേമത്തെ NDA സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനും കുമ്മനം രാജശേഖരൻ്റെ ടീമും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മുൻ MLA ആയിരുന്ന PAP മുഹമ്മദ് കണ്ണിൻ്റെ വീട്ടിലേക്ക് കുമ്മനം രാജശേഖരൻ വോട്ട് ചോദിച്ചെത്തി അവിടെ വോട്ട് ചോദിച്ച് വരുമ്പോൾ സ്വാഭാവികമായി കുമ്മനം രാജശേഖരനെ പോലുള്ള ഒരാൾ ഒരു മുൻ MLA വീട്ടിൽ വോട്ട് ചോദിച്ചെത്തുമ്പോൾ അവർ സ്വീകരിക്കും അവർ സ്വീകരിച്ചിരുത്തി ഏറ്റവും ഒടുവിൽ ഇറങ്ങാൻ നേരം ഈ മുൻ MLA മകന് കുമ്മനം രാജശേഖരനൊരു ഷാൾ അണിയിച്ചു എന്നിട്ട് എല്ലാവരോടും കൂടി ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുത്തു അന്ന് വൈകുന്നേരമായപ്പോഴേക്കും പുതിയ വാർത്ത ഇതാ മുസ്ലിം ലീഗ് മുൻ MLA മകൻ BJPയിൽ ചേർന്നിരിക്കുന്നു കുമ്മനം രാജശേഖരൻ ഷാൾ അണിയിച്ച് BJPയിലേക്ക് സ്വാഗതം ചെയ്തു എന്ന് ജനഭൂമി പത്രമാണ് വാർത്ത കൊടുക്കുന്നത് ഇത് കണ്ട് ഈ മുൻ MLA വീട്ടുകാരാകെ ഞെട്ടി വീട്ടിൽ വന്നു മാന്യമായി അവരെ സ്വീകരിച്ച് അവരോട് വർത്തമാനം പറഞ്ഞ് സന്തോഷത്തോടുകൂടി മടക്കി അയക്കുന്നതിനിടയിൽ ഒരു ഷാൾ അണിയിച്ചപ്പോൾ ആ ശരി ഷാൾ അണിയിച്ചോളൂ എന്ന് പറഞ്ഞത് ഒരപരാധമായിപ്പോയി എന്ന് തങ്ങൾക്കിപ്പോൾ ബോധ്യമാകുന്നു എന്നവർ പറയുന്നു ആദിത്യ മര്യാദ പോലും കാണിക്കാതെ വീടിൻ്റെ പടിക്കകത്ത് പോലും കയറ്റാതെ തിരിച്ചയക്കേണ്ടിയിരുന്നതായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുവെന്ന് ആ കുടുംബം പ്രതികരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം എന്ത് വലിയ തോന്നിയാസമാണ് എന്ന് ഒരു വീട്ടിൽ കയറി ചെന്ന് അവരുടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷം ആദിത്യമര്യാദയുടെ പേരിൽ അവർ നല്ല വാക്കുകളൊക്കെ പറഞ്ഞതിനു ശേഷം അവ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു പോയി എന്നുള്ള ഒരൊറ്റ അപരാധം മാത്രമാണ് ആ വീട്ടുകാർ ചെയ്തത് അവരെ ഉടനെ BJP ആക്കി കളഞ്ഞു ഇതുപോലെ ശ്രീധരൻപിള്ള പ്രസിഡന്റായിരിക്കുന്ന വേളയിൽ ഒരാളെ തന്നെ പലവട്ടം BJP ആക്കുന്നതും BJP എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത മനുഷ്യർ BJP ആയി എന്ന് പ്രചരിപ്പിച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രഹസന നാടകങ്ങൾ കളിക്കുന്നത് എന്നിപ്പോഴും മനസ്സിലാകുന്നില്ല നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നാട്ടുകാരുടെ ഇടയിൽ ഓരോ ദിവസവും വെറുപ്പിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ അല്ലാതെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ കൊണ്ട് BJPക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് ഒന്നുമില്ല അവർക്ക് തന്നെ തിരിച്ചറിയാമെന്ന് തോന്നുന്നു കാരണം ഇങ്ങനെ ഒരിടത്ത് ചെന്നു കയറി അവിടെ മുൻ MLA മകനെ ഷാൾ അണിയിച്ച് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ട് അയാൾ BJP ആയി എന്ന് ആ ഒരു ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് BJPക്കാർ തിരിച്ചറിയണ്ടേ ആ വീട്ടുകാരറിയാതെ ആ മനുഷ്യരറിയാതെ അവരെ BJP ആക്കുന്ന മാന്ത്രിക വിദ്യ അങ്ങനെ BJP ആക്കുന്നത് കൊണ്ട് എന്തു നേട്ടമാണുള്ളത് ജന്മഭൂമിയിൽ കൂടി അത് പ്രചരിപ്പിച്ച് അതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് ബാക്കി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടിയൊക്കെ പ്രചരിപ്പിച്ച് നേമത്തെ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിച്ച് കളയാമെന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ അതിന് കിട്ടാൻ പോകുന്ന ഒരു വലിയ ശിക്ഷ നിയമപരമായ നടപടി സ്വീകരിക്കാൻ ആ വീട്ടുകാർ തയ്യാറാവുകയാണ് കുമ്മനം രാജശേഖരൻ നേരിട്ടാണ് നിൽക്കുന്നത് കുമ്മനത്തിൻ്റെ പണിവാളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരാളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ആ മുൻ MLA മകനെ സംബന്ധിച്ചിടത്തോളം ഹബീബ് എന്ന് പറയുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതവർക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ നാണക്കേടാണ് കുമ്മനം രാജശേഖരൻ വന്ന് തന്നെ BJPയിൽ ചേർത്തു എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവർ കോടതിയിലേക്ക് പോയാൽ വിവരമറിയും കുമ്മനം